അത് അന്നത്തെ കാലത്ത് ശിവരഞ്ജിക്കാൻ വലിയ പ്രാധാന്യമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലൊരു ശോകമുണ്ട് അരി എവിടെ തുണി എവിടെയെന്നാണ് മുദ്രവാക്യം വിളിക്കുന്നത് അന്ന് അങ്ങനത്തെ മുദ്രവാക്യമൊന്നുമില്ല അപ്പം ആളുകളുടെ മനസ്സിലുള്ള ഒരു ശോകത്തിന് പറ്റിയൊരു രാഗമാണ് ഈ ശിവരഞ്ജിൻ്റെ രാഗം അങ്ങനെ കുറച്ച് ശോകരാഗങ്ങളിൽ ഒരുപാട് പാട്ടുകൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ സിനിമയിൽ ഒരു പാട്ട് അവസാനമായിട്ട് ചെയ്ത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടണൽ ദാസേട്ടം പാടിയൊരു കരളൂ നല്ലൊരു പാട്ടായിരുന്നത് ആ ചേട്ടൻ അപാരമായിട്ട് പാടുകയും ചെയ്തു പക്ഷേ അന്നത്തുകൊണ്ട് ഞാനും ചാടിനോട് പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശോകഗാനം വേണ്ട എന്നുണ്ടെങ്കിൽ ശോകം അസ്തമിച്ചു ശോക രസം നമ്മുടെ സിനിമാ പാട്ടിൽ നിന്നും അത് പോയി അങ്ങനെ ആളുകൾക്ക് അതിൻ്റെ താല്പര്യമില്ല എല്ലാവർക്കും തുള്ളണം ഡാൻസ് ചെയ്യണം പാട്ട് കേട്ട് എൻജോയ് ചെയ്യണം അതാണ് കൂടുതലും പേർക്കും അല്ലാത്തവർക്കും റൊമാൻസ് മെലഡി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പക്ഷേ ശോകഗാനം ഭക്തിഗാനം ഇതൊക്കെ മലയാള സിനിമയിൽ ഇന്ന് അപ്രതീക്ഷമായിട്ട് കുറേ ക്ലാസ് സെമി ക്ലാസിക്കൽ പാട്ട് അന്ന് മിക്കവാറും ഒരു മൂന്ന് സിനിമ കൂടിയാലും എൻ്റെ അകത്ത് ഒരുപാട് സെമി ക്ലാസിക്കൽ ഉണ്ടാകും ആളുകൾക്ക് ആ രാഗാധിഷ്ഠിതമായിട്ടുള്ള രാഗരസമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ശിവരഞ്ജനി രാഗത്തിലായിരുന്നു അന്ന് കമ്പോസ് ചെയ്തത് എന്നിട്ട് എല്ലാവരുടെയും പാട്ടുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് റെക്സ് മാസ്റ്റർ ഓർക്കസ്ട്ര ചെയ്ത് രാമു അത് റെക്കോർഡ് ചെയ്ത് ദാസിയായിട്ടൻ്റെ ഓർക്കസ്ട്രക്കാരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോയറിലെ ടീം ഓർക്കസ്ട്രക്കാരും കൂടി ചേർന്ന് ഒരു വീട്ടിലിരുന്ന് ഓർക്കസ്ട്ര ഗാനം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഉച്ചയായപ്പോൾ തുടങ്ങി പിറ്റേ ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് റെക്കോർഡ് ചെയ്തിട്ട് ഈ നാദവാവി ഭാവി റെക്കോർഡ് ചെയ്യണ സമയത്ത് പിറ്റേ ദിവസം ആറുമണി ഒരച്ഛനാണ് പാലക്കലച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് അത് പാടിയത് അപ്പോൾ ഒരു വീട്ടിലല്ലേ റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ആ സമയത്ത് പാലുകാരൻ വരും കോഴി പോവും ആ സമയത്ത് നമ്മൾ ഇത് നിർത്തും ഇന്നത്തെ പോലത്തെ സ്റ്റുഡിയോ ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ആദ്യകാലത്തെ നാടകത്തിൻ്റെ വർക്ക് ഇതേപോലത്തെ കാസറ്റ് വർക്ക് അല്ലെങ്കിൽ എൽ പി റിക്കോർഡിൻ്റെയൊക്കെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് പക്ഷേ ആളുകൾക്ക് അതിൽ പരാതിയില്ലോ മണി സമയം പാതിരാത്രി ഇതെന്തു റെക്കോർഡിങ് അങ്ങനെയൊന്നും ചോദിക്കൂല അത്രക്ക് സ്പിരിറ്റാണ് പാഷൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്ര അത് അലിഞ്ഞിങ്ങനെ ചേർന്ന് കിടക്കുകയാണ് അതിൻ്റെ ഡെയിലും നമുക്ക് സമയം നോക്കൂല്ല ഭക്ഷണം നോക്കൂല ഒന്നും നോക്കൂല പാട്ട് 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 സംഗീതം 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 സത്യത്തിൽ അതിൻ്റെയൊക്കെ ആ ഒരു അനുഗ്രഹം ജീവിതകാലം മുഴുവനുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു അപ്പം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മൂത്ത സിസ്റ്ററും മൂത്ത ബ്രദറും ഇവിടെ നിന്ന് പോയി പിന്നെ ഉള്ളതിൽ മൂത്തത് ഇഗ്നേഷ്സാണ് അപ്പോൾ ഇഗ്നേഷ്സൻ്റെ ചേട്ടൻ മാത്രമല്ല ഒരു ഫാദറിൻ്റെ തുല്യമാണ് ഫാദറും പോയല്ല അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ജേഷ്ണൻ എന്നോട് ചോദിച്ചു നിനക്കിനി എങ്ങോട്ട് തിരിയാനാണ് താല്പര്യം ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യമില്ല സംഗീതം അല്ലാണ്ട് എനിക്ക് സംഗീതം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ആറക്കുളി കോളേജിൽ പോയി കർണാട്ടിക് മ്യൂസിക് പഠിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെറുതെ കർണാട്ടിക് മ്യൂസിക് മാത്രം പഠിച്ചുകൊണ്ട് ഒരു ജീവിത സുരക്ഷ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല സംഗതി ശരിയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് വകുപ്പിനെ സംബന്ധിച്ചു മുസ്ലിം ആയാലും ഒരു പഴ അമ്പലത്തിൽ പോയിട്ട് ഒരു ഭജനയോ അല്ലെങ്കിൽ ഒരു കച്ചേരിയോ ഒന്നും കിട്ടണമൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇന്നത്തെ പോലെയുള്ള അക്കാഡമികളോ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയാസോ സ്റ്റേജസോ ഒന്നുമില്ല അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു സാമ്പത്തിക ഭദ്രതയുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ട് അതിൻ്റെ കൂടെ സപ്പോർട്ടിങ് വേണ്ടി സംഗീതം പഠിച്ചു സംഗീതം ഒരിക്കലും നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ പറഞ്ഞു കോളേജിൽ പോയി പഠിക്കുക വേറെ എന്തെങ്കിലും സബ്ജെക്റ്റ് എന്നിട്ടൊരു പി എസ് സി വഴി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ നിൻ്റെ ജോലി നിൻ്റെ ജീവിതം സുരക്ഷിതമാവും ബാക്കി സമയത്ത് ലീവ് എടുത്താണെങ്കിലും അല്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല അപ്പോൾ രണ്ടും കൂടി ആവുമ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ പോയിക്കോളും എന്ന് പറഞ്ഞു ഞാൻ എന്ത് സബ്ജക്റ്റ് എടുക്കും ഇങ്ങനെ നോക്കി എനിക്കാണേൽ കണക്കു ഭയങ്കര ദേഷ്യവും എനിക്ക് അതേപോലെ അക്കൗണ്ടൻസി കോമേഴ്സ് എക്കണോമിക്സ് ഒന്നും എനിക്കറിയാൻ പാടില്ല അപ്പം ഈ മരിച്ചുപോയ ചേട്ടൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം മുൻപിൽ കുറേ പഠിച്ച പഠിത്ത പഠിക്കണപ്പം പിള്ളേരുണ്ട് അവരോട് അവരുടെ ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്ക് അപ്പോൾ അവരൊക്കെ പ്രീഡിഗ്രിയൊക്കെ ഡിരി പഠിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട തമ്മിൽ വേദന ഏതാണെന്ന് ചോദിച്ചാൽ അതങ്ങോട് തിരഞ്ഞെടുക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവർ സയൻസ് ഗ്രൂപ്പാണ് അപ്പോൾ ഞാൻ ബോട്ടണി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ബോട്ടണി എനിക്ക് അത്ര അങ്ങോട്ട് പോരാ സുവോളജി എനിക്ക് പിന്നെ ഇഷ്ടമാണ് മനുഷ്യ ശരീരമായാലും എന്ത് ശരീരമായാലും നമ്മുടെ നമ്മുടെ ശരീരത്തെ പറ്റി പഠിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമുള്ള അപ്പോൾ കൊള്ളാം പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാനൊരു ലത്തീൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ അതിന് ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ സെൻറ് ആൽബർട്ട്സ് കോളേജാണ് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ സുവോളജി എം എസ് സി ഇല്ല അപ്പോൾ ബി എസ് സി കഴിഞ്ഞിട്ട് ബോട്ടണി അവിടെ എം എസ് സി ഉണ്ട് അപ്പോൾ ബോട്ടണി പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലത്തിൻ കോട്ടയിൽ അവിടെ ഒരു കോളേജ് ലെക്ചറായിട്ട് ജോലി കിട്ടിയാൽ പിന്നെ നോൺ ട്രാൻസ്ഫറബിൾ ജോബാണ് നല്ല നോബിൾ പ്രൊഫഷനാണ് മാത്രമല്ല കുട്ടികളെ സംഗീതം പഠിപ്പിക്കില്ല എന്തെങ്കിലും പാട്ട് പാടാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഇടയിൽ കൂടി കൊണ്ടു പിന്നെ ഒരുപാട് ജോലി ഭാരം യു ജി സി ഒന്നൊന്നും ഇല്ലല്ലോ ജോലി ഭാരവും ഇല്ല പിന്നെ ഈ ഒരു ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആളുടെ പോലത്തെ ഒരു അത്ര ഭയങ്കര റിസ്കി ജോബുമല്ല പഠിപ്പിക്കലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് തന്നെ തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ ബോട്ടണി തിരഞ്ഞെടുത്തു ബോട്ടണി തിരഞ്ഞെടുത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഫീമെയിൽ ലോയസിൽ പാടിക്കൊണ്ടിരുന്നിട്ട് പിന്നെ മെയിൽ ലോയസിലോട്ട് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും പിന്നെ പാട്ട് നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് ഒരു മത്സരം വന്നു പ്രീ ഡിഗിരിക്ക് ഞാനപ്പം പാട്ടിന് തന്നെ മത്സരിച്ചു പാട്ടിനു തന്നെ മത്സരിച്ച് എനിക്ക് സമ്മാനം കിട്ടുമില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അത് മറ്റുള്ളവർ എൻ്റെ പാട്ട് കേട്ടിട്ട് അവിടുത്തെ സീനിയർ മ്യൂസീഷ്യൻസ് പ്രത്യേകിച്ച് കോറസ് പീറ്റർ പോലത്തെ ആൾക്കാരൊക്കെ നോട്ട് ചെയ്തു നോട്ട് ചെയ്തിട്ട് അന്ന് എന്നെ ഹർമോണിസ്റ്റായിട്ട് കോളേജ് സ്കൂ ട്രൂപ്പിൻ്റെ ഹർമോണിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തു ഞങ്ങൾ പിന്നെ അങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങി അതിൻ്റെ അകത്ത് പെട്ട ആൾക്കാരാണ് ടി എസ് രാധാകൃഷ്ണൻ മ്യൂസിക് ഡയറക്ടർ പ്രസാദ് ഇന്ത്യയിലെ നമ്പർ വൺ മൃതംഗസ്റ്റിലൊരാൾ ഈ കോറസ് പീറ്റർ അങ്ങനെ വേറെയും കുറേ പേരുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറേ സമ്മാനം കിട്ടാനും അതിലൂടെ കോളേജിലൊരു മ്യൂസീഷ്യൻ എന്ന എല്ലാം അറിയപ്പെടാൻ തുടങ്ങി അതിനുമുമ്പ് സ്കൂളിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ മിക്കവാറും എല്ലാ വർഷവും തന്നെ സമ്മാനം കിട്ടുമായിരുന്നു ആനിവേഴ്സറിക്ക് പാടുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഹാർമോണിയം വായിച്ചൊക്കെ പാടുമായിരുന്നു അങ്ങനെ കോളേജിൽ പറഞ്ഞാൽ ബി എസ് സി എത്തിയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾക്കൊരു വേണ്ടി റെക്സ് മാസ്റ്ററും റിച്ച് ടൂർ ഗോപി അവരൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ ചേട്ടൻ ഇഗ്നേഴ്സ് അതുകൂടെ പേരും കൂടി മൂന്നുപേരിലും ചേട്ടൻ ഒരു ഒരു സ്റ്റാൻസ് മാത്രമേ ചെയ്തുള്ളൂ ബാക്കിയുള്ള എല്ലാം കൂടി ചെയ്തു ചങ്ങമ്പുഴ കവിതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തു തന്നു ആ പാട്ട് ഈ അടുത്തും കൂടി ഞങ്ങൾ പാടി അല്ലെങ്കിൽ അത് വേൾഡ് വൈഡ് ഒരു കോറസ് അല്ല സമൂഹ ഗാനം നല്ല സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോഴും ഒരു നാല് രാഗത്തിൽ നാല് താളത്തിൽ ചെയ്തതാണ് അപ്പോൾ അത് മാത്രമല്ല പിന്നെ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ വിൻഡ് ഇൻസ്ട്രമെൻറ്റ് വെസ്റ്റേൺ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ഈസ്റ്റേൺ എനിക്ക് സമ്മാനം കിട്ടാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് സി എസ് എൽ ഒക്കെ ഉള്ളവരും പിന്നെ ജെറി മാസ്റ്ററൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പെർഫോമൻസ് കറക്റ്റാക്കി എന്നെ കിട്ടും അങ്ങനെ അതൊരു അത് അത് കിട്ടി പ്രത്യേകിച്ചും അത് അതിൻ്റെ സമ്മാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാലേക്ക് പത്രത്തിലൊക്കെ വലിയ ഫോട്ടോസൊക്കെ വരുമായിരുന്നു വലിയ അവാർഡൊക്കെ കിട്ടും അങ്ങനെ കോളേജിൻ്റെ ഒരു ഇഷ്ട കഥാപാത്രമായി അങ്ങനെ കോളേജിൽ എം എസ് സിക്ക് പഠിക്കേണ്ട സമയത്താണെങ്കിൽ പോലും ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഒരാഴ്ചത്തെ ക്ലാസ് മുടക്കിയിട്ട് ഇതിനു വേണ്ടിയൊക്കെ പോകുമായിരുന്നു അന്ന് കേരള എം ജി യൂണിവേഴ്സിറ്റി ഒന്നും ആയിട്ടില്ല കേരള മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ചിലപ്പോൾ വേറെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അങ്ങനെ അത്ര ദൂരെ യാത്രയൊക്കെ ചെയ്താൽ പോലും ഞാൻ എൻ്റെ കൂട്ടത്തില് പോകുമായിരുന്നു അപ്പോൾ അന്ന് എന്നോട് എൻ്റെ എന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്ന സാറുമാർ പറഞ്ഞിട്ടുണ്ട് വെണി ഇതിപ്പോൾ എം എസ് സിക്ക് പഠിക്കണമെന്ന് ഫൈനൽ ഇയർ ആണെന്നൊക്കെ ഒന്ന് ഫൈനൽ ഇയർ അല്ല എന്ന് സെക്കൻഡ് ഇയറാണ് എന്ന് വിചാരിച്ച് അല്ല ഫസ്റ്റ് ഇയറാണെന്ന് തോന്നും വിഷമിക്കരുത് കാരണമെങ്കിൽ ഇത് ഇത് കിട്ടുമ്പോൾ അതായത് ഇതിൻ്റെ ഒരു അവാർഡ് കിട്ടുകയും അതിനുവേണ്ടി ഒരു വാശിയോടെയൊക്കെ മത്സരിക്കുമ്പോഴത്തേക്കും അറിയാതെ നമ്മുടെ മൈൻഡൊന്ന് അപ്ലിഫ്റ്റ് ആവും മൈൻഡൊന്ന് ഉയരും നമ്മുടെ ബ്രെയിനൊക്കെ ഒന്നും കൂടി ഒന്ന് ഒന്ന് വികസിക്കും നമുക്ക് ബുദ്ധിയും ഓർമ്മ ശക്തിയൊക്കെ ഒന്ന് കൂടിയാലേ ഇങ്ങനെയുള്ള വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ തണുപ്പിച്ച് കളയണ്ടിരുന്നാൽ മതി ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പരീക്ഷയാണ് അപ്പോൾ ഇപ്പം കിട്ടിയ ആ ഒരു സ്പിരിറ്റ് അതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നല്ല മാർക്ക് കൂടെ പാസ്സാകാൻ പറ്റും അത്ര നേരം ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പരി ഇത്ര മാർക്ക് ഇത്രയും സമയം പോയല്ലോ എൻ്റെ സ്കൂൾ കോളേജ് ലൈഡേസ് ഒക്കെ പോയല്ലോന്ന് പക്ഷേ ഇത് വലിയൊരു പോസിറ്റീവ് അപ്രോച്ചായിരുന്നു സാറ് എനിക്ക് തന്നത് ഞാനത് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത ആ സ്പിരിറ്റ് കളയാണ്ട് പഠിപ്പിച്ച പഠിച്ചപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റുകയും നല്ല മാർക്കോടെ എനിക്ക് പാസ്സായും ചെയ്തു അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പാളിനും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറിനൊക്കെ വലിയ സന്തോഷമായി ആ അപ്പം മ്യൂസിക്കിലും ഒരുവിധം ടാലൻറ്റ് ഉണ്ട് ഒപ്പം ആ ബാച്ചലർ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു എം എസ് സിക്ക് അതിനിടയിൽ ഞാൻ അമേരിക്കയും പോയി രണ്ട് മാസം അമേരിക്കയിലായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിയുകയും ചെയ്തു എന്നാൽ പോലും ഈ ഒരു സ്പിരിറ്റ് സാറ് പറഞ്ഞവരനുസരിച്ചിട്ട് ഞാൻ ആ സ്പിരിറ്റ് വെച്ചിട്ട് ഞാൻ ഒക്കെ കുറേ പഠിച്ച് കുറേ സാറുമാരുടെ സഹായം എല്ലാം കൂടി ആയിട്ട് നല്ല മാർക്കോടെ എനിക്ക് എം എസ് സിക്ക് ബോട്ടനിക്ക് പാസ്സാകാൻ പറ്റി അങ്ങനെ ആയപ്പോഴത്തേക്കും അവർ ഒരു വിധത്തിലും അവർക്ക് സംശയമില്ലായിരുന്നു ഇല്ലായിരുന്നു അടുത്ത അപ്പോയിൻമെൻറ്റ് എനിക്കുള്ളതായിരുന്നു അങ്ങനെ അവർ വിളിച്ചു തരുന്ന പോലെ തന്നെയാണ് ഇത് ഡീൻ നയനാൻ സാറ് പിന്നെ പ്രിൻസിപ്പാളും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റിലെല്ലാം കൂടി ഞാൻ ഇൻറ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂവിന് ഒരുമാരെ ചോദിച്ചാൽ എന്നൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് പാട്ടും പഠിച്ചിട്ടാണ് എന്നെ വിട്ടത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ കോളേജ് ലെക്ചറായിട്ട് എനിക്ക് അപ്പോയിൻറ്റഡ് ആയിരുന്നു അങ്ങനെ പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്നാൽ പോലും ആ ഒരു സ്ഥാനത്ത് എനിക്ക് ഇരിക്കാൻ പറ്റി പിന്നെ രണ്ടാമതൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ക്ലെയിം വെച്ചിട്ട് രണ്ടാമത് വിളിച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അത് അപ്പൻ പറഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പക്ഷേ എനിക്ക് ഞാനോടൊപ്പം വർക്ക് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് തന്നെ കിട്ടും പക്ഷേ ആ ദിവസം തന്നെയാണ് ഞാൻ തേൻമാവൻ കുമ്പത്തിന് വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറേണ്ട ദിവസം അപ്പോൾ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു തുലാസൽ ഞാൻ നിട്ട് നോക്കി അപ്പോൾ എനിക്ക് എനിക്ക് തന്നെ തോന്നി തുലാസൽ തേൻമാവൻ കുമ്പത്തിൽ തന്നെ താഴ്ന്നു നിൽക്കണത് അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നാലും നമ്മൾ വീണ്ടും നമ്മുടെ പാഷൻ അനുസരിച്ചിട്ട് മ്യൂസിക്കിലേക്ക് തന്നെ പോകും അപ്പോഴേ ലീവ് ഒക്കെ എടുക്കേണ്ടി വരും അതിലും വേദം ഇതിലേക്ക് അങ്ങനെ ഇൻവോൾവ് ചെയ്യുക അതിന് എൻ്റെ ലൈഫ് മൊത്തം മ്യൂസിക്കാണ് മാത്രമല്ല കെ എസ് എഫിൽ എനിക്കൊന്ന് ജോലിയുണ്ട് കെ എസ് എഫിൽ നിന്നാണെങ്കിൽ നമുക്ക് സർക്കാരൊക്കെ ഇഷ്ടംപോലെ ലീവ് തരണമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇനി ലെക്ചറോ പ്രൊഫസറോ ഒന്നും ആണ്ട മ്യൂസിക് ആണ് എൻ്റെ ജീവിതം എന്നി അപ്പം തീരുമാനിച്ച് വേറെ ഒന്നും നോക്കിയില്ല തേൻ മൗൻ കമ്പത്ത് റെക്കോർഡ് ചെയ്യാൻ പോയി വേറെ ചിന്തകളൊന്നുമില്ലായിരുന്നു അത് റെക്കോർഡ് ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വന്നു ഇതാണ് എൻ്റെ കോളേജ് ലൈഫ് ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന കിർഗിസ്ഥാൻ സഞ്ചാരം വോള്യം നമ്പർ നയൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ എം എസ് സിക്ക് ബോട്ടണിക്ക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ചേർന്നത് അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കലാഭവൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ് സീനിയർ ഗ്രൂപ്പിൻ്റെ അതായത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടിയാണ് നയിച്ചുകൊണ്ട് പോകണമെന്ന് എന്നോട് പറയാം അപ്പോൾ അതിൽ എൺപത്തിരണ്ട് ഫസ്റ്റ് ഇയർ എം എസ് സിക്ക് പഠിക്കുമ്പോഴത്തേക്കും മാക്സിമം ഞാൻ കലാഭവനിൽ കലാഭവനം ഇഷ്ടംപോലെ പ്രോഗ്രാമാണ് അപ്പോൾ ഉറക്കം നിന്നാണെങ്കിലും കലാഭവനിൻ്റെ പരിപാടിക്ക് പോകും എന്നിട്ട് രണ്ട് മൂന്നാം മണിക്കൂറോ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ എം എസ് സിക്ക് ക്ലാസ്സിൽ വരും പിറ്റേ ദിവസം ഞാൻ അങ്ങനെ പോകും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിരുന്നത് ആ സമയത്ത് കുറേയൊക്കെ തരങ്ങണി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നീട് വരാം തരങ്ങണിയിൽ മാനലിം വായിക്കാനും ബാൻ വായിക്കാനും അതിനുമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ പരീക്ഷ ഫസ്റ്റ് ഇയർ പരീക്ഷയുടെ ഒരു മാസം മുമ്പ് ഞാൻ ആബേലച്ചനോട് പറഞ്ഞു അപ്പോൾ ആവേലച്ചനാണ് ഞങ്ങൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് കലാപമെല്ലാം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ആവേലച്ചനോട് പറഞ്ഞു അച്ഛാ ഇനി ഒരു മാസമേ ഉള്ളു എനിക്ക് പരീക്ഷ എം എസ് സി പരീക്ഷയ്ക്ക് അതുകൊണ്ട് എൻ്റെ കരിയറാണ് അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഒരു മാസത്തെ ലീവ് തരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അടുത്ത കൊല്ലം പിന്നെ എനിക്ക് ഇത്തിരി കൂടുതൽ പഠിക്കാനുണ്ട് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും എന്നാലും ഞാൻ മാക്സിമം ഞാൻ കലാഭവൻ്റെ പരിപാടിക്ക് വന്നോളാം എന്നിട്ട് പരീക്ഷ സമയത്ത് ഞാൻ പോവുള്ളൂ അപ്പോൾ ശരി പോയിക്കോന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കലാഭവൻ്റെ ഒരു ലീഡർഷിപ്പിൽ പെട്ട ഒരാളാണ് അതിൻ്റെ പേരിൽ കലാഭവൻ്റെ ഞാനില്ലാണ്ട് പരിപാടി അങ്ങോട്ട് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല അപ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാഭവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെക്റ്റേഷനിലാണ് ആൾക്കാർ കാണികൾ വരുന്നത് അപ്പോൾ അവർക്കത് ആ എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് ബുദ്ധിമുട്ടാമല്ലോ ഓർക്കസ്ട്രക്ക് എന്തെങ്കിലും ഒരു അപാകത വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ കലാഭവനിലെ ഓർക്കസ്ട്ര ലീഡർ ഇവിടെ എൻ്റെ റൂമിൽ എൻ്റെ ക്ലാസ്സിൽ വന്ന് എം എസ് സി ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞ് വേണി വേണീ സംഗതി നടക്കില്ല അപ്പം എങ്ങനെയും വന്നേ പോകും ഞാൻ പറഞ്ഞു എനിക്കിനി രണ്ടാഴ്ച കഴിഞ്ഞാൽ പരീക്ഷയാണ് എനിക്കിനി അതാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാനിനി അല്ലാണ്ട് തന്നെ നമ്മൾ കാലമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം എൻ്റെ കോളേജ് ഡേയ്സൊക്കെ പോയി ഇനി എനിക്ക് പറ്റില്ല രണ്ടാഴ്ച കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അതുകൊണ്ട് നടക്കില്ല അതല്ല അപേലച്ചൻ പറഞ്ഞ് ഇനി വന്നില്ലെങ്കിൽ കലാപനില് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്നാൽ കുഴപ്പമൊന്നുമില്ല എനിക്കത് ജീവിതകാലം മൂലം കലാപമലിൽ നിൽക്കാൻ പറ്റില്ല അതെന്തായാലും എനിക്ക് ഒരു ദിവസം പോയേ പറ്റൂ അത് നേരത്തെ പോയി ഞാൻ മരിച്ചേക്കാം അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ സമാധാനമായിട്ട് കോളേജിൽ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു നേരത്തെ പറഞ്ഞ കോറസ് പീത്തറും വില്യംസും ഒക്കെ കൂടി കയറി വന്നു കയറിയതുകൊണ്ട് പറഞ്ഞു വേണി വേണി നമുക്ക് ഞങ്ങൾക്ക് നമുക്ക് ആദ്യമായിട്ടൊരു അമേരിക്കൻ ട്രിപ്പ് ഒരു പന്ത്രണ്ട് സ്റ്റേറ്റിൽ ഗാനമേള നടത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്നൊരു ട്രൂപ്പ് അമേരിക്കയിലേക്ക് പോകണം മറ്റേത് ആസിട്ടം പോവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെ പോകും എന്നല്ലാണ്ട് ഇങ്ങനൊരു ട്രൂപ്പിൻ്റെ ആദ്യത്തെ ഗാനമേളയാണ് നമുക്ക് അത് നന്നാക്കണം ഇപ്പോൾ ബേണിയേനു വരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണതിൻ്റെ പേരിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു തടസ്സം തോന്നിയില്ല പക്ഷേ ആകെയുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ തിയറി പരീക്ഷ ഇത്രാം തീയതി തുടങ്ങി ഇത്രാം തീയതി അവസാനിക്കുമെന്ന് എനിക്കറിയാം പ്രാക്ടിക്കൽ എപ്പോൾ വരും തുടങ്ങും എന്ന് എനിക്കറിയില്ല അത് പറയാനും പറ്റില്ല അതൊന്ന് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി നിന്നില്ലാത്തതിൻ്റെ പേരിൽ ഇത്രയും വൈഡ് കോളേജ് ഉള്ളതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് തുടങ്ങി 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 തുടങ്ങിയേ എറണാകുളത്ത് എത്തുള്ളൂ അത് എത്രാം തീയതിയാണ് ഇപ്പോൾ ഞാനപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു പാഠിനോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് മോനെ മുമ്പ് പേടിക്കേണ്ട ഈ വരുന്ന എക്സാമിനേഴ്സിനൊക്കെ എനിക്കറിയാവുന്നതാണ് ഞമ്മളെങ്കിൽ സ്കൾക്ക് ചെയ്തൊരു രണ്ട് മൂന്ന് ഡിസ്ട്രിക്ട് കള മാറ്റി വെച്ചിട്ട് എറണാകുളത്തേക്ക് വരാൻ പറയാം മുമ്പ് ഇതൊരു നല്ല ചാൻസലല്ലേ പൊയ്ക്കോ നിങ്ങൾ ഒരു ധൈര്യമായി അങ്ങനെ ഞാൻ ഉടനെ തന്നെ അവർക്ക് പാസ്പോർട്ടൊക്കെ എടുത്തു കൊടുത്തു പാസ്പോർട്ട് എടുത്തുകൊടുത്തിട്ട് ഞാനിങ്ങനെ പഠിത്തം എന്ന് പറഞ്ഞു ഞാനാ പിന്നെ ചിന്തയേ ഇല്ല എനിക്ക് ഞാൻ പഠിത്തം തന്നുകൊണ്ട് തന്നെ പഠിത്തം പ്രാക്ടിക്കൽ അല്ല തിയറി എക്സാമിനേഷൻ വളരെ നന്നായിട്ട് ചെയ്തു മൂന്ന് ദിവസത്തെ അപ്പം രണ്ട് ദിവസത്തെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് വൈവ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ടല്ലോ ഓറൽ എക്സാമിനേഷൻ അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല ഡേറ്റ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിനിടയിലാണ് വിസ കളക്ട് ചെയ്യാൻ വിസക്ക് വേണ്ടി മദ്രാസിൽ പോകേണ്ടത് നമ്മളെല്ലാവരും പോകണം എല്ലാവരും പോയി ഞങ്ങളുടെ ഗ്രൂപ്പിൽ പതിനൊന്ന് പേരിൽ ഞാൻ ഒഴിച്ച് ബാക്കി പത്ത് പേരും പോയി ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് മദ്രാസിൽ വരാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ പരീക്ഷയുടെ ഇടയിലാണ് എന്ന് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഒരു ജേക്കബ് സാം ഉണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഇത് ഇതിട്ടോളാം സൈൻ ഇട്ടോളാം പിന്നെ എൻ്റെ സൈനൊക്കെ മേടിച്ച് അതേപോലെയൊക്കെ വരച്ച് പഠിച്ച് പഠിച്ച് അന്ന് ഇത്രയും കർശനമല്ല വിസ നിയമങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹം ഇട്ട് എനിക്ക് വിസ കിട്ടി വിസ കിട്ടി വീട്ടിൽ വന്നിട്ടും സംഭവം വൈവ ഡേറ്റ് ആയിട്ടില്ല ഞാൻ സാറിൻ്റെ അടുത്ത് കരയെന്ന് പറയും സാറ് സാറല്ലേ പറഞ്ഞത് എനിക്ക് എന്നെ കൊണ്ടുപോയിക്കും ഒന്നിനിപ്പോൾ വൈവ പാ അപ്പേർ ചെയ്യാണ്ട് ബാക്കിയുള്ളതൊക്കെ അപ്പേർ ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ ഒരു കൊല്ലം പോയില്ലേ പിന്നെ എൻ്റെ എം എസ് സി പോയില്ലേ നോക്ക് നോക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പ്രാർത്ഥനയൊക്കെ ആയി അപ്പോൾ ആ ഗ്രഹത്തിന് പോകണേ അപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ചേട്ടൻ തന്നെ എല്ലാം പാക്കൊക്കെ ചെയ്ത് തന്ന് പാക്കൊക്കെ ചെയ്ത് എല്ലാം ഇതൊക്കെ എഴുതിയൊക്കെ വെച്ചേക്കാണ് വൈവ് കിട്ടണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങോരെ എങ്ങനെയോ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പോണേൻ്റെ തലേൻ്റെ തലേ ദിവസം വൈവ എക്സാമിനേഷൻ ഉക്കി ഭാഗ്യമായി അവിടെ ചെന്ന് വൈവേ നന്നായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേൻ്റെ ഒരു ദിവസം അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി അവിടെ എല്ലാവരും ഇവിടുത്തെ സമയം അവിടുത്തെ ഇവിടുത്തെ ഡേ ടൈമാണേൽ അവിടെ രാത്രി ടൈം ആണല്ലോ രാത്രി ഞാൻ കിടന്ന് തുടങ്ങി സുഖമായിട്ട് ഞങ്ങൾക്ക് ബേസ്മെൻറ്റ് കിട്ടിയേക്കും മറ്റുള്ള ആർക്കും ഒരാൾക്കും ഉറക്കം വന്നില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു ഇവിടെ ഒരു ഹാർമോണിയമൊക്കെ ഉണ്ട് പിന്നെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ഞാനൊന്നും അറിയണ പോലുമില്ല ഞാൻ നല്ല ഉറക്കം അപ്പോൾ എൻ്റെ എനിക്കൊരു സ്വന്തം ട്രൂപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് കുറേ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കൊരു ട്രൂപ്പ് തുടങ്ങി കൊച്ചിൻ മെലഡീസ് അപ്പോൾ ആ ട്രൂപ്പ് ട്രൂപ്പിൻ്റെ എൻ്റെ പാർട്ട്ണറും അന്ന് കോറസിലെ തമിഴ് ഗായനുമായ ബോണി ബോണി എന്നെ കാല പിടിച്ചോളി തുടങ്ങി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉറക്കമില്ലാണ്ടെങ്കിൽ നീ മാത്രം കൂടെ തുറങ്ങണം അപ്പോൾ എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് കൂടെ ഒരുമിച്ച് പാടാം ഞമ്മൾ ഈ സമയത്ത് ഉറക്കപ്പിച്ചില്ല ഞാനെന്ത് പാട്ട് പാടാൻ ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ പഠിക്കുമോ എന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതെ പിടിച്ച് ഹർമോണിയൻ്റെ അടുത്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഹാർമോണിയം കൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ ഈ നമ്മളെ കൊണ്ടുവന്നേക്കണ രാജൻ രാജൻമാരായിട്ടെന്ന് പറഞ്ഞാൽ മൂന്നാല് സ്പോൺസേഴ്സ് ഉണ്ട് അതിൽ രാജന്മാരായിട്ടെന്ന് പറഞ്ഞ സ്പോൺസർ ഒരു കവിയും ഗാനരചയിതാവൊക്കെയാണ് അയാളുടെ അയാളുടെ ഡയറിയാണ് ഈ കാണുന്നത് അതിൻ്റെ അന്ന് ഇഷ്ടമുള്ളൊരു പാട്ടെടുത്ത് നിന്ന് നീ ട്യൂൺ ചെയ്യ് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ടൂൺ ചെയ്യാനുള്ളൊരു മൂഡില്ല എനിക്ക് നിങ്ങൾ ചൂൺ ചെയ്യുന്നെന്ന് പറഞ്ഞു ഞാൻ അതല്ല അപ്പം എന്നെ നിർബന്ധിച്ച് പറഞ്ഞു നീ ട്യൂൺ ചെയ്യുന്നു നോക്ക് നമ്മളത്തേക്കും നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ഒരു ബിയാ ബിയാത്തുൻ്റെ എന്നു ഒരു മാപ്പിള പാട്ട് ഉണ്ട് അതൊരു മൂന്നാല് സ്റ്റാൻസ് ഉണ്ട് ഞാൻ ഒറ്റ പാട്ടാണ് ചേട്ടൻ ഇങ്ങനെ ഒറ്റടിക്ക് ട്യൂൺ ചെയ്യണമൊക്കെ എനിക്ക് കണ്ടു ശീലമല്ലേ അങ്ങനെ എന്ത് ചെയ്തു ഞാനോട് ബിയാത്തുൻ്റെ കപ്പൽ എന്തൊരു സന്ദരൻ്റെ ഒരു ഹാപ്പി സോങ് അതിൻ്റെ അകത്ത് സെക്കൻഡ് ടൈം വരുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റാൻസ് വരുമ്പോഴത്തേക്കും വേറൊരു താളത്തിൽ വേറൊരു രാഗത്തിൽ ഇങ്ങനെ ടക് ടക്ക് എന്ന് പറഞ്ഞൊരു മൂന്നാല് സ്റ്റാൻഡ്സ് അങ്ങനെ ടൂൺ ചെയ്ത് വെച്ച് ആ നീ കൊള്ളാലും ട്യൂൺ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഓർക്കസ്റ്ററൊക്കെ ഇട്ട് ആ പാട്ടപ്പത്തന്നെ അങ്ങോട്ട് ഫിക്സായി പിറ്റേ ദിവസം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പിറ്റേൻ്റെ പിറ്റേ ദിവസത്തെ പ്രോഗ്രാം അത് അവതരിപ്പിച്ച് അവരൊപ്പിച്ച പീറ്റർ നല്ല രീതിയിലൊക്കെ അനൗസ് ചെയ്ത് ഞങ്ങളുടെ ആ കൂട്ടത്തിലൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് അപ്പോൾ എനിക്ക് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നു പോലും അറിയാൻ പാടില്ല ഇതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് എനിക്കറിയാമോ ഞാനപ്പോൾ ഇരുന്ന് പിറ്റേക്കെ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ളവർക്കൊക്കെ നല്ല കയ്യടിയോടെ സ്വീകരിച്ച് കുറേ മലയാളി അസോസിയേഷൻകാരൊക്കെ പരിചയപ്പെട്ട് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് അന്ന് എന്നാണെങ്കിലും എന്നാണെങ്കിലും യു എസിലൊക്കെ ശരിക്കും വീക്കെൻഡ്സിന് മാത്രമല്ല പ്രോഗ്രാം നടക്കുകയുള്ളൂ അപ്പം അല്ലാത്ത ദിവസങ്ങളൊരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോ ലിറിക്കായിട്ട് വരും ഞങ്ങളുടെ ഒരു നാടകത്തിന് ഈ പാട്ടൊന്ന് ടൂൺ ചെയ്ത് തരണം വേറൊരാൾ പറഞ്ഞ് ഞങ്ങളുടെ ഒരു സഭയ്ക്ക് ടൂൺ ചെയ്ത് തരണം അതാണ് പിന്നെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് ടൂൺ ചെയ്താലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജെൻസി ഉണ്ട് വില്യംസ് ഉണ്ട് പീറ്റർ ഉണ്ട് എല്ലാവരും കൂടി ബ്രാമോ നല്ലൊരു റെക്കോർഡ്സിനും കൂടി ഉണ്ട് അപ്പോൾ റെക്കോർഡിംഗ് ആണ് നമ്മുടെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ നാലഞ്ച് പാട്ട് ടൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി ഇവന് എന്തോ സംഗീതം ചെയ്യാനുള്ളൊരു ടാലൻറ് ഉണ്ട് കേട്ടോ അപ്പോഴും ഞാനത് പാട്ട് ടൂൺ ചെയ്യുന്നു ഓർക്കസ്ട്രാ ചെയ്യുന്നു നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതുകൊണ്ട് ഞാനൊരു മ്യൂസിൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളവരെ എനിക്ക് ചെയ്യാൻ പാടില്ല നമ്മളൊരു തമാശക്ക് നല്ല വിതൽ അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റേറ്റിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തിയ തീർത്ത് ചിക്കാഗോയിൽ വന്നപ്പോഴത്തേക്കും ചിക്കാഗോയിലെ സബ് സ്പോൺസർ അതായത് പേര് മറന്നുപോയി പറഞ്ഞ് എന്നോട് പറഞ്ഞ് നിങ്ങളൊരു മ്യൂസിക് അല്ലേ എന്നൊക്കെ ആദ്യമായിട്ട് പറയണം എന്നെ കേൾക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ മേൽ മേൽക്കൈ മേൽക്കോ എടുത്തിട്ട് ഒരു കാര്യം ചെയ്യണം എൻ്റെ ഫ്ലാറ്റിൽ ഒരു പത്തോ പന്ത്രണ്ടോ ക്രിസ്ത്യൻ ഡിവോഷനിൽ ട്യൂൺ ചെയ്ത് തരണം ട്യൂൺ ചെയ്ത് നമുക്ക് എൽ ആക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാം നിങ്ങൾക്ക് റെക്കോർഡ്സ് ഉണ്ട് പാട്ടുകാരുണ്ട് ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം ഒന്ന് കർത്താവിന് വേണ്ടി ഒന്ന് സഹിക്ക് നിങ്ങൾ സൈറ്റ് സീങ്ങിനും അതിനൊക്കെ ഇഷ്ടമുണ്ടെന്നറിയാം പക്ഷേ നിങ്ങൾ ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ട് പാട്ടുകളൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ സൈറ്റ് സീയിങ്ങിന് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഞാനൊരു രണ്ട് പാട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഞാനും ചേട്ടൻ ഓരോരോ പാട്ട് അന്നു പറഞ്ഞാൽ ഫസ്റ്റ് വർക്ക് എൻ്റെ ഇതിൻ്റെ എറണാകുളം ബസിലിക്കയിൽ ചെയ്ത ഫസ്റ്റ് വർക്ക് ആണെങ്കിലും ഇപ്പോഴത്തെ ചെയ്താണെങ്കിലും ഇത് രണ്ടും വേണി ഒന്നോ രണ്ടോ പാട്ട് ചെയ്യും അല്ല ഇങ്ങനേഴ്സ് വേറെ അങ്ങനെ ബേണി ഇങ്ങനേഴ്സ് ആയിട്ട് ഒരുമിച്ചല്ല ചെയ്തിരുന്നത് അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു 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 തമാശ അല്ല എല്ലാം അല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് അങ്ങനെ ഒരു പാട്ട് ആരാധന എന്നുള്ള പാട്ട് ജെൻസി പാടി പിന്നെ വേറൊരു പാട്ട് വില്യംസും പാടി അത് രണ്ടിനും നല്ല അഭിപ്രായം അങ്ങനെ അത് അവിടെ ആണ് റിലീസ് ചെയ്തത് അതാ ടോട്ട ടോട്ടൽ വർക്കിന് നല്ല അഭിപ്രായമായിരുന്നു എൽ പി റെക്കോർഡ് അത് കഴിഞ്ഞ് വീട്ടിലിവിടെ എൺപത്തി മൂന്നിൽ വന്നപ്പോഴത്തേക്കും സെ സെക്കൻഡ് ഇയർ എം എസ് സി ഏതാണ്ട് പോർഷൻസൊക്കെ തീർത്തു പിന്നെ ഞാൻ ഓട്ടപ്രദക്ഷണം പിന്നെ ഞാൻ എനിക്കൊരു ബാൻജോ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചു ഗിറ്റാറ് അതേപോലെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതെല്ലാം വെറുതെ വെച്ചു ആ ബസ്സിലും മാത്രം അവിടെ പോകണം എൻ്റെ പേരിൽ ഞായറാഴ്ച ക്രുബാനൊക്കെ പോകും അവിടെ ഹാർമോണിയോ മാറ്റിങ്ങോട്ട് പോരും പിന്നെ സംഗീത തൊട്ടൊരു ബന്ധുമില്ല പഠിത്തത്തോട് പഠിത്തം തന്നെയായിരുന്നു അവിടെ അത്രയ്ക്കധികം പഠിക്കാനുണ്ട് അങ്ങനെ പരീക്ഷ പാസ്സായ പരീക്ഷയല്ല പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രണ്ടാമത് മ്യൂസിക്കിലേക്ക് കിടന്ന് അപ്പോഴേക്കും നല്ല തിരക്കായി എന്തിൻ്റെ എൽ പി റെക്കോർഡൊക്കെ അങ്ങോട്ട് അസ്തമിക്കാൻ തുടങ്ങി കാസറ്റ് ഫീൽഡ് ഭൂമായി വിപ്ലവം അപ്പം ഈ രാമു ഒരു കാസറ്റ് പ്രൊഡക്ഷൻ തുടങ്ങി പിന്നെ കൂടാണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല രഞ്ജിനി ക്യാസറ്റിൻ്റെ ഉടമസ്ഥൻ ഉസ്മാൻ ഉസ്മാനെ കണക്ട് ചെയ്ത് തന്നതും ഈ കോറസ് സ്പീറ്റർ ആണ് അപ്പം എൻ്റെ വ്യക്തി എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ് ഈ കോറസ് പീറ്റത് എല്ലാ കാര്യത്തിലും ഉടമ്പരെ എത്തിയതിൻ്റെ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് അങ്ങനെ രാമു കുറച്ച് വർക്ക് തന്നു രാമു ചെയ്ത് തന്ന വർക്കുകളൊക്കെ ഞാനും ചേട്ടനും കൂടി ഒരുമിച്ചായി ചെയ്തത് ബേണി ഇഗ്നേഷ്യസ് പക്ഷേ അത് ഓർമ്മയില്ല അത് ചെയ്ത് തീർത്തോ എന്ന് പക്ഷേ ഉസ്മാൻ ഞങ്ങളെ വിളിച്ചു ഉസ്മാൻ ഉസ്മാൻ വിളിക്കാൻ കാര്യെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആനണി മാസ്റ്റർ കലാപോലെ ആൻഡി മാസ്റ്ററിൻ്റെ പാട്ടുകൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു ഭാഗ്യം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ധാരണാളിഷ്ടം പോലെ വർക്കാണ് അപ്പോൾ എല്ലാ വർക്കിൻ്റെ അസിസ്റ്റിങ്ങ് ഞാനാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ റൂമിലേക്ക് പീറ്റർ കയറി വന്നു പീറ്റർ കയറി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഉസ്മാൻ്റെ വീട്ടിൽ പോകാം പിന്നെ അവിടുത്തെ രഞ്ജിനി കാസറ്റിൻ്റെ ആ രഞ്ജനിസട്ട് തുടങ്ങലെ കളന്ന് എൻ്റെ പെർമനൻറ്റ് മ്യൂസിക് ഡയറക്ടറാക്കാൻ തീരുമാനിച്ചേക്കാണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാനവിടെ ചെന്ന് അവര് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ വർക്ക് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി അത് അതുകൂടി രഞ്ജിനി ക്യാസറ്റ് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡായി പിന്നത്തെ രണ്ട് പിന്നത്തെ വർക്കും അത് കഴിഞ്ഞിട്ടുള്ള വർക്കും ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് വർക്കുകൾ രണ്ട് വർക്കുകളും കൂടി ഞാനൊറ്റക്കാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉസ്മാനോട് പറഞ്ഞു ഉസ്മാന അപ്പം രഞ്ജിനി ഡെന്നീസ് ഉണ്ട് ഷിബു ചക്രവർത്തിയുണ്ട് എല്ലാവരും കൂടി ഒരു ഗ്യാങ് ആണ് ഞാൻ പറഞ്ഞു ഞാനും ജേഷനും കൂടിയാണ് മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യണത് ബേണി ഇഗ്നേഷ്യസ് അപ്പോൾ ആ പേരുകളൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇനി രഞ്ജിനിയുടെ വർക്കും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തോളാം അപ്പോൾ നമുക്ക് അവരേ പോലെ അങ്ങോട്ട് പോകുന്നു ആ സന്തോഷം അത് നേരത്തെ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ പിന്നെ പിന്നത്തെ വർക്കുകൾ മുതൽ ചേട്ടനും ഞാനും കൂടി ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ അച്ചടിച്ച് വരുന്നത് ബേണി ഇഗ്നേഷ്യസെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ചേട്ടൻ്റെ ഇഗ്നേഷ്സ് ബേണിന്നാക്കിക്കോട്ടെ അങ്ങനെ ചോദിച്ചിട്ടൊന്നും അല്ല അവരങ്ങോട് ബേണി ഇഗ്നേഷ്സ് നിന്നാക്കി ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ബേണി ഇനേഴ്സ് അല്ലാണ്ട് നമ്മൾ ഇത്രാം തീയതി മുതൽ നമ്മൾ ബേണി ഇനേഴ്സ് ആവുന്നു അങ്ങനെയൊന്നും ഒരു മനപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് ഡെറേഷൻ തുടങ്ങിയതെന്ന് അതൊക്കെ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട് അങ്ങനെ ഒരു മെലഡി ചെയ്തത് ഇതാണ് എൻ്റെ ഒറിജിനൽ കാതിൽ പൂവിൻ്റെ പിന്നീട് സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതാണ് കള്ളിപ്പൂങ്കുവിലെ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ ഞാൻ പാടാം ആദ്യം പാ എഴുതിയത് ഷിബു ചക്രവർത്തിയാണ് രഞ്ജിനി കാസറ്റിന് വേണ്ടി രണ്ടും എം ജി ശ്രീകുമാർ തന്നെ പാടിയിക്കുന്നത്